ഓഗസ്റ്റ് 2 വരെ 25 കോടി രൂപയാണ് എഐ ക്യാമറ വഴിയുള്ള ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴയിട്ടത്. പിരിഞ്ഞു കിട്ടിയതാകട്ടെ 3.37 കോടി രൂപയും. ചെലാൻ ലഭിക്കുന്നവർ തുക അടയ്ക്കാൻ വിമുഖത കാട്ടുന്നതായി എഐ ക്യാമറ അവലോകന യോഗം വിലയിരുത്തി. ഇതാണ് പിഴ പിരിക്കാൻ പുതുവഴി തേടാൻ ഗതാഗത വകുപ്പിനെ പ്രേരിപ്പിച്ചത്. ഇൻഷുറൻസ് പുതുക്കണമെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് പെനാൾട്ടി ഇല്ലാന്നുള്ള ഒരു ക്ലിയറൻസ് വേണ്ടി വരും. അതുകൂടെ ഞങ്ങൾ ഇതിനകത്ത് സിസ്റ്റത്തിനകത്ത് ആഡ് ചെയ്യുന്നതിന് ഒരു 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 സംവിധാനത്തിലേക്കാണ് പോകാൻ പോണത്. അതിന് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ചർച്ച ഉടൻ നടത്തും. ഇതുവരെ 32 ലക്ഷം നിയമലംഘനങ്ങളാണ് എഐ ക്യാമറയിൽ കുടുങ്ങിയത്. 3.23 ലക്ഷം പേർക്ക് ചെലാൻ അയച്ചു. ജൂൺ മാസത്തെ അപേക്ഷിച്ച് ചെലാൻ അയക്കുന്നതിൽ വേഗത കൂടിയിട്ടുണ്ട്. നിയമം ലംഘിച്ച 328 സർക്കാർ വാഹനങ്ങൾ ക്യാമറ കണ്ടെത്തി. 10 MB വാഹനങ്ങളും 19 MLA വാഹനങ്ങളും ഉൾപ്പെട്ടു. ഒരേ MB MLA തന്നെ 4-5 വയലേഷൻ നടത്തിയ ഒരേ ആൾ തന്നെ ഉണ്ട്. 4-5 പ്രാവശ്യം MP മാരുടെ MLA മാരുടെ കൂടുതൽ വയലേഷൻ വന്നിരിക്കുന്നത് കാസർഗോഡ് ഭാഗത്ത് വെച്ചാണ്. എഐ ക്യാമറ വന്നതോടെ അപകടങ്ങളും മരണങ്ങളും കുറഞ്ഞതായും യോഗം വിലയിരുത്തി. VIP വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ചെലാനും അയച്ചു. പിഴ അടക്കേണ്ടവർ അത് നൽകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.